ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ, ഞങ്ങൾ നമ്മൾ നാട്ടിൽ പോയ സമയത്ത് തൃശ്ശൂർ പോയപ്പോ ശരി ഫസ്റ്റ് ഒന്ന് വെലങ്ങാം ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി. പക്ഷെ അന്ന് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോ കുട്ടി ഭയങ്കര കരച്ചിലും പിന്നെ ആ സംഭവം ആ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയ സംഭവം. അപ്പൊ ഇന്നാണ് അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോ ഇന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അതെ, അപ്പം നമ്മൾ വിലങ്ങുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ വിലങ്ങുന്നിൽ ടിക്കറ്റ് കൗണ്ടർ വരെ നമ്മൾ എത്തിയിട്ടോ. ഞാൻ അതിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതേപോൾ അനിയത്തി ഇറങ്ങി പോയി ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ആരും കാണുന്നില്ല. അത് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു മെയിൻ ഭാഗത്തിലേക്ക് എത്താൻ. അപ്പോൾ ഫുള്ള് കാടാണോ ഇത്. തൃശ്ശൂരുള്ള അമല ഹോസ്പിറ്റലുണ്ട്, അമല ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഈ സ്ഥലം കേട്ടോ, വിലങ്ങംകുന്ന്. അപ്പോൾ തൃശ്ശൂരുള്ള ആൾക്കാർ വരാ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും പോയി കാണുക. ഇപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട്, പണ്ടത്തെ പോലെ ഒന്നല്ല, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതേ അപ്പോൾ നമ്മൾ വിലങ്ങംകുന്നിലെത്തി കണ്ടോ, അതിൻ്റെ ഉള്ളിലൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇതിൽ തന്നെ ഒരു ഏക്കറാണ്, ഒരേക്കർ പോരെ, എങ്ങനെയും രണ്ടേക്കർ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ. ഇതിപ്പോൾ കുറച്ച് പണി, ഞങ്ങൾ ഫസ്റ്റ് ടൈം ഞാനായിട്ടന്നെ വന്നപ്പോൾ ഇത്രയൊന്നും പണി നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാം പണിയൊക്കെ ഒരുവിധം അവസാനിച്ചു. കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ പാർക്കും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ശരിക്കും ലവേഴ്സ് പാർക്ക് വരെയാണ്, കൂടുതൽ ഇവിടെ ലവേഴ്സാണ് ഉണ്ടാവുക ഉണ്ടോ. ഒരു രണ്ട് മൂന്ന് ഏക്കർ എന്തായാലും ഉണ്ടാവും ചുറ്റി കാണാൻ. അപ്പം ഞങ്ങൾ ഇങ്ങനെ അനിയത്തിയും ഭാവിയും ഇനിയും കൊണ്ട് ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഇങ്ങനെ ചുറ്റി കറങ്ങുകയാണ്. പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പുത്തമ്പള്ളി അങ്ങനെ എല്ലാം കാണാം കേട്ടോ, വടക്കേ സ്റ്റേ എല്ലാം നമുക്ക് തൃശ്ശൂർ ഫുള്ള് കാണാമെന്നാണ് പറയുക. അതേ നമ്മൾ ഇങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പോൾ അനിയത്തിനെ ഭാവി എടുത്തു കേട്ടോ, അവൾ കുറച്ച് നേരം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് അറിയാൻ തുടങ്ങി. അപ്പോൾ അതേ അവളും കൊണ്ട് നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് നമ്മൾ കിഡ്സ് പാർക്കിൻ്റെയൊക്കെ ഉള്ളിലേക്ക് പോയി. അവിടെ ഞങ്ങൾ ഫസ്റ്റ് ഇവിടെയൊന്നും നമ്മൾ വന്നപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറേ കാര്യം കുറേ സാധനങ്ങളുണ്ട് കേട്ടോ കുട്ടികൾക്ക് കളിക്കാൻ. അങ്ങനെ കുട്ടികൾ കളിക്കാനുള്ള ആൾക്കാരൊക്കെ ആയിട്ട് പോയി. അങ്ങനെ ഏട്ടൻ ഇപ്പോൾ ചെറിയ കുട്ടിയായി. ചേട്ടൻ അതിൻ്റെ സാധനത്തിൽ കളിക്കാൻ തുടങ്ങി. വാവ ഉണ്ണീനെയും വെച്ചിട്ട് ഊഞ്ഞാലിരുന്ന് ആഴുണ്ട് കേട്ടോ. അതിനിടയിൽ അവൾ ചെറുതായിട്ട് കരയുന്നുണ്ട്. ഡേ ഊഞ്ഞാലൊക്കെ അടി കളിക്കുക, ചെറിയ കുട്ടി ഊഞ്ഞാലൊക്കെ ഇരുന്ന് ആടുന്നുണ്ട്. പിന്നെ ഞങ്ങളും ഞാനും അനിയത്തി മാവിയും കൂടി ഇത് കുറച്ച് നേരം ഊഞ്ഞാലിരുന്ന് ആടി. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ പോയപ്പോൾ ഒരു 6 മണിയായി. അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റും അതിൻ്റെ ഇടയിൽ വാവയുടെ കരച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. ചെറുതായിട്ട് കരയുന്നുണ്ട് ആൾ. അതേ അങ്ങനെ ഏട്ടൻ അടുത്തതിൽ കയറാൻ തുടങ്ങി. ഏട്ടനാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ കുട്ടി. എല്ലാത്തിലും കയറി ഓഴുകാനൊക്കെ കയറാൻ പോയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഞാനേലും കളിച്ചു, ഊഞ്ഞാലിൽ കളിച്ചു. ഇത് അടുത്തത് ഫസ്റ്റ് ഒരു ആഗ്രഹം, ഏട്ടൻ്റെ ഒരു ചെറിയ ആഗ്രഹം. അതെ അങ്ങനെ ഉന്തി ആളിറങ്ങി വരുന്നുണ്ട്. ഓ അതിൻ്റെ പിന്നാലെ എൻ്റെ അനിയത്തി കൂടി കയറിയിട്ടുണ്ട്. അവൾക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലാവും, ഇറങ്ങി വരുന്നില്ലേ, തള്ളി തള്ളിയെ തള്ളി ഇറങ്ങി വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ പ്രതിമകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അനിയത്തി വാവിൻ്റെ അടുത്ത് കളിപ്പിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ വിശേഷം. ഞങ്ങളങ്ങനെ എല്ലാം കറങ്ങി ലാസ്റ്റ് ഇവിടെ ചുറ്റിക്കറങ്ങലൊക്കെ കഴിഞ്ഞു, ഫുള്ള് കണ്ടു. പക്ഷേ ഇന്ന് സാറ്റർഡേ ആയാൽ ഞാൻ അധികം ഓപ്പണൊന്നും ചെയ്തില്ല. ഇതേ വാവയ്ക്കും ക്ഷീണമായി, എല്ലാവർക്കും ക്ഷീണമായി. അപ്പം ഇത്രേ ഉള്ളൂ. ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ ബൈ ബൈ.